നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. ലെബനോനെ, നിന്റെ വാതിലുകളെ തുറക്കുക. നിന്നെ നശിപ്പിക്കാനായി തീമഴ വരുന്നു. നിന്റെ ദേവദാരുകൾ അത് പൂർണ്ണമായി ഇല്ലാതെയാക്കും. ബൈബിളിലെ ഈ വചനങ്ങൾ അച്ചട്ടാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതും കണ്ടതുമൊക്കെ തന്നെ ലെബനോനിൽ തീമഴ പെയ്യിക്കുന്ന ഇസ്രയേലിൻ്റെ ശക്തമായ തേരോട്ടത്തെയാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം നസ്രത്ത് കൂടി ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാനായി ലെബനോനിൽ നിന്നുള്ള ഹിസ്ബുള്ള സംഘം നശിപ്പിക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം ആദ്യം ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആദ്യ ആക്രമണം നടത്താൻ ഇസ്രയേലിനെ പ്രകോപിപ്പിച്ച കാര്യം ഒന്ന് നസ്രത്ത് ആക്രമിച്ചത് തന്നെയാണ്. നസ്രത്തിനെ തൊട്ടാൽ പിന്നെ ഇസ്രായേൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നസ്രത്ത് അവർ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. കാരണം അവരുടെ ജീവിതവും ഊടുപാവുകളും എല്ലാം തന്നെ ദൈവം എന്ന സങ്കല്പത്തിലാണ് ഉള്ളത്. ആ ദൈവം ജനിച്ചു വളർന്ന സ്ഥലമെന്ന് പറയുന്നത് അങ്ങനെ ആർക്കും വന്ന മിസൈലിട്ട് കത്തിച്ച് നശിപ്പിക്കാൻ പോലും ഞങ്ങൾ തയ്യാറല്ലാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നസ്രത്തിന് തൊട്ടാൽ ഇസ്രായേൽ കണ്ടു നിൽക്കില്ല, പിന്നെ കളി മാറും. ഇന്നും നാളെയും മറ്റന്നേയും ഒക്കെ തന്നെ ഹമാസിനെയും ഹിസ്ബുള്ളയും ലബനോനെയും ഇറാനെയും ഒക്കെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ്. കാരണം ഈ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ച നാഴികക്കല്ലായിട്ടുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ട് ഒരു വർഷം തികയുന്ന ഈ വേളയിൽ എങ്ങനെയായിരിക്കും ഇസ്രായേൽ പ്രതികരിക്കുക എന്ന ഒരു നിശ്ചയവുമില്ലാതിരിക്കുന്ന ഘട്ടത്തിലാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രക്തത്തിളപ്പായിട്ടുള്ള നസ്രത്തിൽ പോയി ഹിസ്ബുള്ള അടിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ കളി കാര്യമാകും. ഇസ്രായേലിലെ ഒരു പുരാതന പട്ടണവും ചരിത്ര പ്രസിദ്ധവുമായ തീർത്ഥാടന കേന്ദ്രമാണ് നസ്രത്ത് എന്ന് പറയുന്നത്. മെഡിറ്റേറിയൻ കടലിനും ഗലീലിയ കടലിനും ഏതാണ്ട് മധ്യ ഹൈഫയ്ക്ക് 32 കിലോമീറ്റർ തെക്ക് കിഴക്ക് സമുദ്രനിരപ്പിൽ നിന്ന് സുമാറ് 340 കിലോമീറ്റർ ഉയരത്തിൽ കുന്നുകളാൽ ചുല്ലപ്പെട്ട ഒരു താഴ്വാരയാണ് ഈ നസ്രത്ത് എന്ന് പറയുന്നത്. വളരെ മനോഹരമായ താഴ്വാര. മുഖ്യ ആകർഷണം എന്ന് പറയും തന്നെ യേശു ക്രിസ്തു ബാല്യം മുതൽ പരസ്യ ജീവിതത്തിന് തുടക്കം വരെ നസ്രത്തിൽ ജീവിച്ചു എന്നാണ് സുവിശേഷങ്ങളിൽ പറയുന്നത്. 30-ാം വയസ്സിൽ ദൗത്യവുമായി ഗലീലയിലെ ഇതര പ്രദേശങ്ങളിലും യുദായിലും സഞ്ചരിച്ച അദ്ദേഹം അതിനിടെ നസ്രത്തിൽ തിരിച്ചെത്തുകയായിരുന്നു. അവിടെ സിനഗോഗിലെ സാബത്തു ശുശ്രൂഷയിൽ പങ്കെടുത്ത യേശു അതിനിടെ ഈ എബ്രായ ബൈബിളിലെ ഏഷ്യായുടെ പ്രവചന ഗ്രന്ഥം വായിച്ച ശേഷം ശബ്ദാബ്ദങ്ങൾക്ക് മുൻപ് ആ പ്രവാചകർ ദീർഘദൃഷ്ടിയെ ദർശിച്ച ദൈവാഭിഷിക്തനാണ് താൻ എന്ന് അവകാശപ്പെട്ടതായി സുവിശേഷങ്ങൾ പറയുകയാണ്. അക്കാലത്ത് നസ്രത്ത് നഗരം ഇവിടത്തെ കുന്നുകളുടെ നെറുക വരെ വ്യാപിച്ചിരുന്നതായി സുവിശേഷകരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ നസ്രത്ത് പട്ടണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ടെങ്കിലും പഴയ നിയമത്തിൽ അതില്ല. ബൈബിൾ കാലഘട്ടത്തിലേതെന്ന് കരുതപ്പെടുന്ന അനേകം ദേവാലയങ്ങൾ നസ്രത്തിലുണ്ട്. ഈ നസ്രത്ത് ലക്ഷ്യമിട്ട് ഈ ദേവാലയങ്ങളെ ലക്ഷ്യമിട്ടാണ് സത്യത്തിൽ ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ മിസൈലുകളൊക്കെ തന്നെ നസ്രത്ത് കേന്ദ്രീകരിച്ചെത്തുന്നത്. കാരണം നസ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം തന്നെ പുണ്യ പുരാതനമാണ്. നസ്രത്ത് എന്നത് അത് ഇസ്രായേലിൻ്റെ ഒരു ആത്മീയവുമായും വളരെ പ്രധാനപ്പെട്ട നഗരം തന്നെയാണ്. നസ്രത്ത് തൊട്ടാൽ പിന്നെ അതൊന്നും തന്നെ കണ്ടു നിൽക്കുവാനോ കേൾട്ട് നിൽക്കുവാനോ ഒന്നും ഇസ്രായേലിന് കഴിയുകയില്ല. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയും ഇത് തന്നെയാണ്. നസ്രത്തിൽ ആക്രമണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇതിനൊക്കെ തന്നെ തിരിച്ചടി ലഭിക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. AD 600 കൂടിയാണ് ഒരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ നസ്രത്ത് ശ്രദ്ധയെ നേടുന്നത്. 1951 ഫ്രഞ്ച് രാജാവായിരുന്ന സെന്റ് ലൂയിസും പത്നിയും 1219 അസീസിലെ ഫ്രാൻസിസും സന്ദർശിച്ചിട്ടുള്ളതായി ചരിത്ര രേഖകളിൽ പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ ഉത്തര ജില്ലയുടെ തലസ്ഥാന നഗരമാണ് നസ്രത്ത്. ഇപ്പോൾ 11-ാം നൂറ്റാണ്ടിൽ നസ്രത്തിലെത്തിയ കുരിശ് യുദ്ധക്കാർ നരനായാട്ട് നടത്തി ക്രിസ്തീയ ദേവാലയങ്ങൾ സ്ഥാപിച്ചു. 1948 നസ്രത്ത് ഇസ്രയേലിന്റെ ഭാഗമായത്. ഇവിടത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും ക്രിസ്തുമത വിശ്വാസികളാണ്. മുസ്ലിങ്ങൾക്കാണ് 2-ാം സ്ഥാനം. ജനങ്ങളിൽ 1/3 ഭാഗവും യഹൂദരാണ് എന്നതാണ്. എന്തായാലും ഈ നസ്രത്ത് തൊട്ടാൽ പിന്നെ കളി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ബൈബിളിൽ എന്തൊക്കെയാണോ പ്രവചിച്ചിട്ടുള്ളത് അതെല്ലാം സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത് വ്യക്തമാണ്. ബൈബിളിൽ പറഞ്ഞ റഷ്യൻ യുദ്ധം അടക്കമുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ നടക്കുന്നു എന്നും കൂടി ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ബൈബിളിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്രായേൽ ഈ നടത്തുന്ന യുദ്ധവികാസങ്ങളൊക്കെ തന്നെ അത് അച്ചട്ടായി മാറുകയാണ് ഓരോ വാചകങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സംഭവ വികാസങ്ങൾ വീണ്ടും വീണ്ടും ശക്തമായിട്ട് നടക്കുന്നു. നാളെയോടുകൂടിയോ അല്ലെങ്കിൽ ഒക്ടോബർ 7 കൂടിയോ യുദ്ധത്തിനൊരു സമാപ്തി ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളും കണ്ടറിയേണ്ടതുണ്ട്.